മുണ്ടക്കയത്തിനടുത്ത് മടുക്ക എന്ന കുടിയേറ്റ ഗ്രാമത്തിനെ ലോകത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് രണ്ട് യുവ പ്രതിഭകളാണ്. രാജ്യത്തെ ഏറ്റവും പ്രകാശമേറിയ LED ബൾബുകൾ നിർമ്മിക്കുന്നത് ഇപ്പോൾ ഇവിടെയാണ്. 30 വർഷം വരെ ഈട് നിൽക്കുമെന്ന് ഉറപ്പു പറയുന്ന ബൾബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എത്ര ചെറിയ വോൾട്ടേജിലും പ്രവർത്തിക്കുമെന്നതാണ്. സ്വന്തമായി വികസിപ്പിച്ച വോൾട്ടേജ് ഡ്രൈവറിന്റെയും ഈട് നിൽക്കാൻ ഉപയോഗിക്കുന്ന അലുമിനിയം ജാക്കറ്റുകളുടെയും നിർമ്മാണ രഹസ്യം ബിസിനസ് സീക്രട്ട് ആയതിനാൽ ഇവർ വെളിപ്പെടുത്തുന്നില്ല. മുണ്ടക്കയം കരിന്തലം സ്വദേശി അരുൺ മാർക്ക് രാജൻ, മടുക്ക സ്വദേശി ഷാരോൺ ജോസഫ് ചാക്കോ എന്നിവരാണ് രാജ്യത്തെ തന്നെ മികച്ച LED ബൾബുകൾ നാട്ടിൻപുറത്ത് ഉണ്ടാക്കുന്നത്. ഷാരോൺ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ BTech ബിരുദധാരിയും അരുൺ ഊർജ്ജതന്ത്രത്തിൽ ബിരുദധാരിയുമാണ്. ഇരുവരുടെയും പേരുകൾ ചേർത്തുണ്ടാക്കിയ ആരോൺ എന്ന ബ്രാൻഡ് നെയിമിൽ പുറത്തിറങ്ങാനൊരുങ്ങുന്ന ഇവരുടെ പുതിയ തലമുറ LED ബൾബുകൾ ലോകശ്രദ്ധ ആകർഷിക്കുമെന്നതിൽ സംശയമില്ല. പൊതുവെ എല്ലാവർക്കും എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾക്ക് ഒരു AC റൂമിൽ ഒരു വൈറ്റ് കോളർ ജോബ് ആയിരിക്കും താല്പര്യം. അതാകുമ്പോൾ വലിയ കഷ്ടപ്പാടൊന്നുമില്ല. പക്ഷേ ജീവിതകാലം മുഴുവൻ ഒരു ഫിക്സഡ് സാലറിയിൽ ഒതുങ്ങിത്തീരേണ്ടി വരും. ഇങ്ങനൊരു പ്രസ്ഥാനത്തിൽ ഇറങ്ങുകയാണെങ്കിൽ ആദ്യത്തെ സമയം കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും ഇതിന് കുറച്ചൊരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടായിരിക്കും. വൈദ്യുതി മുടക്കവും ക്രമരഹിതമായ വോൾട്ടേജ് വ്യതിയാനവും സ്ഥിരം സംഭവമായ കേരളത്തിന്റെ സാഹചര്യത്തിന് അനുയോജ്യമായ വിധത്തിൽ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സ്വയം ക്രമീകരിക്കുന്ന വോൾട്ടേജ് ഡ്രൈവർ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു അനുഗ്രഹം തന്നെയാണ്. ടെക്നോ പാർക്കിൽ ഇവർ തങ്ങളുടെ ആശയം പരിചയപ്പെടുത്തിയെങ്കിലും അംഗീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല. പിന്നീട് ഇരുവരും ഇന്റർനെറ്റ് വഴി ജപ്പാനിലെ പ്രമുഖ കമ്പനിയുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ഡിസൈൻ യാഥാർത്ഥ്യമാക്കി. തിരുവനന്തപുരത്ത് യുവകേരളം നവകേരളം എന്ന പേരിൽ നടത്തിയ നവ സംരംഭകരുടെ മീറ്റ് വഴിത്തിരിവായി. മീറ്റിൽ തങ്ങളുടെ ആശയത്തിന് അംഗീകാരം ലഭിച്ചതോടെ KFC നൽകിയ 8 ലക്ഷം രൂപ വായ്പയിൽ സ്വന്തം സ്ഥലമായ മുണ്ടക്കയത്തിനടുത്ത് മടുക്കിയിൽ യൂണിറ്റ് ആരംഭിക്കുകയായിരുന്നു. ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിന് അസംസ്കൃത വസ്തുക്കൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത് മടുക്കയിലുള്ള നിർമ്മാണ യൂണിറ്റിൽ എത്തിച്ചാണ് ഉൽപാദനം നടത്തുന്നത്. സ്വന്തം നാടിനെ ലോകശ്രദ്ധയിൽ കൊണ്ടുവന്ന ഈ യുവ പ്രതിഭകളെ തേടി അഭിനന്ദനങ്ങളുടെ പ്രവാഹമാണ്. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി ന്യൂസ്.